നമ്മുടെ മാധ്യമങ്ങള് നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിധി വന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാവും. അത് കാരണം വെച്ചാൽ മോഡി പറഞ്ഞ ഒരു സംഖ്യ 370 സീറ്റ് ബി ജെ പിക്ക് ഒറ്റയ്ക്കും എൻ ഡി എ മുന്നണിക്ക് 400 സീറ്റും എന്നുള്ള മോഡിയുടെ പ്രഖ്യാപനത്തെ അടിവരയിടുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളെ കുറിച്ചല്ല പറയുന്നത്, ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ വാർത്തകൾ പരിശോധിച്ചാൽ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെയാണ് ബി ജെ പി പ്രതിപക്ഷത്ത് നിന്ന് നേതാക്കളെയും പാർട്ടികളെയും കൂടെ നിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 370 സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു എങ്കിൽ എന്തിനാണ് യഥാർത്ഥത്തിൽ ബി ജെ പി പ്രതിപക്ഷ കക്ഷികളെ തങ്ങളുടെ മുന്നണിയിലേക്ക് ആകർഷിക്കുന്നത്? എന്തിനാണ് പ്രതിപക്ഷ നേതാക്കളെ ആകർഷിക്കുന്നത് എന്നുള്ള ചോദ്യം നമ്മുടെ മാധ്യമങ്ങൾ ഉയർത്താറായില്ല. എന്റെ അഭിപ്രായ പ്രകാരം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു വിധിയാണ്. അത് കേവലം മുകൾത്തൊട്ടിലുള്ള ഏതെങ്കിലും മാധ്യമങ്ങളോ അതല്ലെങ്കിൽ ഏജൻസികളോ നടത്തുന്ന വിധിയെഴുത്തല്ല. മാത്രമല്ല ജനങ്ങളുടെ റെസീലിയൻസിന്റെ മോഡിൽ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടുള്ള വിധിപ്രഖ്യാപനം ജനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം, അടിയന്തരാവസ്ഥ പിൻവലിച്ച് ശ്രീമതി ഗാന്ധി തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ശ്രീമതി ഗാന്ധിയുടെ കനത്ത തോൽവിയായി. അത് ഏറ്റവും പ്രധാനമായി വഴിവെച്ചത് ഉത്തരേന്ത്യയിലെ നിരക്ഷര കുച്ചികളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വിധിയെഴുത്തായി. ഇതുപോലെ തന്നെയായിരുന്നു 2004 അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ തിളങ്ങുന്നു, ഇന്ത്യ ഷൈനിങ് എന്നുള്ള ഒരു ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ ബി ജെ പി അഴിച്ചുവിട്ടു. അന്നും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ വിധിയെഴുതിയിരുന്നു ബി ജെ പിക്ക് ഒരിക്കൽ കൂടി ഭരണം കിട്ടാൻ പോവുകയാണെന്നുള്ളത്. ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നുള്ള വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് ആരും പ്രവചിച്ചിരുന്നില്ല. സോണിയാഗാന്ധി പോലും പ്രവചിച്ചിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 10 വർഷം ഭരണത്തിൽ തുടർന്നു. അതുകൊണ്ട് തന്നെ പ്രവചനങ്ങൾക്കതീതമായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള ഇന്ത്യയിൽ 2024 എങ്ങോട്ട് എങ്ങനെ പോകുമെന്ന് ഇപ്പോൾ ഞാൻ പ്രവചിക്കുന്നില്ല. പക്ഷെ ഒരു സൂചന തരാം, അതായത് 4-5 സ്റ്റേറ്റുകൾ വളരെ നിർണായകമാണ്. ഇപ്പൊ ദക്ഷിണേന്ത്യയുടെ കേരളം, തമിഴ്നാട്, ആന്ധ്ര പോലുള്ള സ്റ്റേറ്റുകളുടെ ജനവിധിയെക്കുറിച്ച് വലിയ തർക്കമില്ല. യു പിയുടെ ജനവിധിയെക്കുറിച്ചോ മധ്യപ്രദേശ് ജനവിധിയെക്കുറിച്ചോ ഛത്തീസ്ഗഡ് ജനവിധിയെക്കുറിച്ചോ ഒന്നും വലിയ തർക്കമില്ല. രാജസ്ഥാനിലെ ജനവിധിയെക്കുറിച്ച് വലിയ തർക്കമില്ല. പക്ഷേ വെസ്റ്റ് ബംഗാള്, മഹാരാഷ്ട്ര, ബീഹാർ, കർണാടക തുടങ്ങിയ 4-5 സ്വിംഗ് സ്റ്റേറ്റ്സ്, ആ സംസ്ഥാനങ്ങൾ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക, എങ്ങനെയായിരിക്കും പെരുമാറുക, അതായിരിക്കാം 2024 തെരഞ്ഞെടുപ്പിന് ഏറ്റവും നിർണായകമാകാൻ പോകുന്ന ഒരു ഘടകമെന്നാണ് ഞാനെന്നുള്ള ഒരു എളിയ രാഷ്ട്രീയ വിദ്യാർത്ഥി വിശ്വസിക്കുന്നത്.